ഇനി 23-ാമത്തെ അധ്യായം, അഥ ത്രയോവിംശോധ്യായ. വ്യാസ ഉവാച. വ്യാസൻ തുടർന്ന് പറയുകയാണ്, ആ സുബാഹു പിന്നെയും 6 ദിവസം രാജകീയമായ വിഭവങ്ങൾ വിധിയാമണ്ണം തയ്യാറാക്കി ആദരപൂർവം സുദർശനെ ഊട്ടി. നേരത്തെ നമ്മൾ കേട്ടു, ഗൃഹത്തിലെത്തിയ തിരിച്ച് തൻ്റെ വാസസ്ഥാനത്തെത്തിയ സുബാഹു അവശേഷിച്ച കാര്യങ്ങൾ, ബാക്കി വന്ന കാര്യങ്ങൾ ഓരോന്നും ചെയ്തു തീർത്തു തുടങ്ങി എന്ന് കേട്ടു. അതാണിപ്പം വിസ്തരിക്കുന്നത്. ആ സുബാഹു പിന്നെയും 6 ദിവസം രാജകീയമായ വിഭവങ്ങൾ വിധിയാം വണ്ണം തയ്യാറാക്കി ആദരപൂർവം സുദർശനെ ഊട്ടി. ഇങ്ങനെ വിവാഹത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആ രാജാവ് ചെയ്തു തീർത്തു. ഒന്നിനും ഒരു അമാന്തവും കാണിച്ചില്ല. ഇംപെൻഡിംഗ് പ്രതിസന്ധി, ഒരു പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെ. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളപ്പോൾ എല്ലാം വേഗത്തിൽ തീർക്കുന്ന പതിവാണ് സാധാരണ എല്ലാവർക്കും ഉള്ളത്. സുബാഹു അതല്ല ചെയ്തത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിധിയാകും വണ്ണം ചെയ്തു തീർത്തു. വേണ്ടത്ര സ്ത്രീധനവും നൽകി. പിന്നെ മന്ത്രിമാരുമായി ആലോചിച്ചു. മാർഗതടസ്സമുണ്ടായിരിക്കുന്നതായി ദൂതന്മാർ വന്നു പറഞ്ഞത് സുബാഹു കേട്ടു. അമിത പരാക്രമിയാണെങ്കിലും അദ്ദേഹം വളരെ വ്യാകുലനായി തീർന്നു. അത് കേട്ടപ്പം അദ്ദേഹത്തിന് വിഷമമുണ്ടായി. അപ്പോൾ വ്രതനിഷ്ഠയുള്ള സുദർശനൻ, എന്താ അദ്ദേഹത്തിൻ്റെ വ്രതം? ദേവീ പാദാരവിന്ദങ്ങളെ സ്മരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ വ്രതം. അതോടൊപ്പം തന്നെ കാമരാജ ബീജവും ജപിക്കുക. എപ്പോഴൊക്കെയാണ് അദ്ദേഹം അത് ചെയ്യുക? എപ്പോഴും. വ്രതനിഷ്ഠൻ എല്ലായ്പ്പോഴും വ്രതം ഉള്ളവനായിരിക്കും. അല്ലാതെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് നേരത്തേക്ക് മാത്രം വ്രതനിഷ്ഠൻ ആവുകയല്ല പതിവ്. അദ്ദേഹം ദേവീ പാദാരവിന്ദ ഭജനം നിരന്തരം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് വ്രതനിഷ്ഠയുള്ള സുദർശനൻ ശ്വശുരനോട് പറഞ്ഞു അങ്ങ് വേഗം ഞങ്ങളെ പറഞ്ഞയക്കുക. അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഇനി അങ്ങ് ഞങ്ങളെ വേഗം പറഞ്ഞയക്കുക. ഒരു ഭയവും കൂടാതെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം. അങ്ങ് പേടിക്കണ്ട, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങളെ ആക്രമിക്കുമെന്ന ഭയം അങ്ങേക്ക് ഉണ്ടാവേണ്ട. വഴിമധ്യത്തിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടും എന്ന ഭയം ഉണ്ടാകേണ്ട. രാജാവേ, ഭരദ്വാജ ഋഷിമാരുടെ പുണ്യാശ്രമത്തിൽ എത്തിയതിന് ശേഷം എവിടെയാണ് താമസിക്കേണ്ടതെന്ന കാര്യം അവിടെ ഇരുന്ന് ശാന്തമായി ആലോചിക്കാം. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് കടക്കാം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. അവിടെ ചെന്നതിന് ശേഷം ശാന്തമായിട്ട് സമയമെടുത്ത് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. രാജാക്കന്മാർ എന്നെ ഉപദ്രവിക്കുമോ എന്ന് സംശയിച്ച് നിഷ്കളങ്കനായ അങ്ങ് ഒട്ടും ഭയപ്പെടുകയും വേണ്ട. അങ്ങേക്ക് അങ്ങനെ ഒരു ഭയമേ വേണ്ട. എന്താ കാരണം? ജഗന്മാതാവായ ഭവാനി എനിക്ക് സഹായത്തിനുണ്ട്. അതാണ് കാരണം. എന്നെ സഹായിക്കുന്നത് ജഗന്മാതാ ഭവാനീമേ സാഹായ്യം വൈകരിഷ്യതി. എന്നെ സഹായിക്കുന്നത് സാക്ഷാൽ ഭവാനിയാണ്, ജഗന്മാതാവാണ്. അതുകൊണ്ട് ജഗന്മാതാവ് എന്നോടൊപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട് എന്നെക്കുറിച്ച് ആവശ്യമില്ലാതെ അങ്ങ് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ദേവി തൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദേവി തന്നോടൊപ്പമുണ്ട് എന്ന് നിരന്തരം തന്നോടൊപ്പമുണ്ട് എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുക? ആരാണോ നിരന്തരം ദേവി പാദഭജനം നടത്തുന്നത് അവർക്ക്. ഇവിടെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് ദേവത തന്നെയാണ്. അപ്പോൾ നിരന്തരം ഈ കാമരാജബീജം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് സുദർശനൻ. എന്ത് കാര്യത്തിൽ വ്യാപരിക്കുമ്പോഴും അദ്ദേഹം ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും. മന്ത്രം ദേവത തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ജഗന്മാതാവുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പാണ്. മന്ത്രം ദേവത തന്നെയായതുകൊണ്ട് ആരുടെ മനസ്സിലാണോ നിരന്തരമായിട്ട് ദേവതയുടെ മന്ത്രജപം നടക്കുന്നത് ആ ആളെ സംബന്ധിച്ചിടത്തോളം ദേവത എപ്പോഴും തന്നോടൊപ്പം ഉണ്ട്.
ഈ ഉറപ്പാണ് സുദർശനനുള്ളത്. ജഗന്മാതാവായ ഭവാനി എനിക്ക് എൻ്റെ സഹായത്തിനായിട്ട് ഉണ്ട്. വ്യാസ ഉവാച, വ്യാസൻ തുടർന്ന് പറയുകയാണ്, ആ ജാമാതാവിൻ്റെ അഭിപ്രായം അതാണെന്നറിഞ്ഞ രാജാവ് വേണ്ടത്ര ധനം നൽകി അവനെ യാത്രയാക്കി. അവൻ വളരെ വേഗം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. വലിയ ഒരു സൈന്യത്തോടുകൂടി രാജാവ് അവനെ അനുയാത്ര ചെയ്തു. അവനോടൊപ്പം കുറച്ച് പുറകിലോട്ട് മാറി വലിയൊരു സൈന്യത്തോടുകൂടി അനുയാത്ര അനുഗമിച്ചു. എന്തിനാ അത്? എങ്ങാനും യുദ്ധമുണ്ടായാൽ തൻ്റെ ജാമാതാവിനെയും പുത്രിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി. സുദർശനനാകട്ടെ ഭാര്യയോടുകൂടി നിർഭയം യാത്ര തുടർന്നു. ചുറ്റിലും രഥങ്ങളോടെ രഥത്തിൽ സഭാര്യനായി യാത്ര ചെയ്യുന്ന ശൂരനായ ആ രഘുനന്ദനൻ വഴിക്ക് വെച്ച് രാജാക്കന്മാരുടെ സൈന്യങ്ങളെ കണ്ടു. അവനൊറ്റയ്ക്കാണ് പോകുന്നതെങ്കിലും അനുയാത്രയായിട്ട് അനവധി സൈന്യങ്ങളുടെ അകമ്പടിയോടുകൂടി സുബാഹുണ്ട്. അപ്പോൾ ചുറ്റിലും രഥങ്ങളോടെ രഥത്തിൽ സഭാര്യനായി യാത്ര ചെയ്യുന്ന ശൂരനായ ആ രഘുനന്ദനൻ വഴിക്ക് വെച്ച് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന രാജാക്കന്മാരുടെ സൈന്യങ്ങളെ കണ്ടു. സുബാഹുവും അവരെ കണ്ട് ചിന്താവിഷ്ടനായി തീർന്നു. സുദർശനനാകട്ടെ ജഗദംബികയെ വിധി പോലെ മനസാസ്മരിച്ചുകൊണ്ട് സസന്തോഷം അവളെ ശരണം പ്രാപിച്ചു. വിധി പോലെ ജഗദംബികയെ മനസാസ്മരിച്ചുകൊണ്ട്, എന്താ ഈ വിധി പോലെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ? വിധി പോലെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി സ്മരിക്കുക എന്നർത്ഥം. മനസ്സിൽ അവളെ സശ്രദ്ധം അവയർനെസ്സോടുകൂടി സ്മരിച്ചു. അങ്ങനെ സ്മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശ്രദ്ധയോടുകൂടി ദേവീ സ്മരണം മനസ്സിലുണ്ടാകുന്ന മാത്രയിൽ തന്നെ സന്തോഷമുണ്ടാകും. നമ്മുടെ ദേവീ ഉപാസന കൃത്യമായിട്ടാണോ പോകുന്നത് എന്നറിയാൻ ദേവീപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എപ്പോഴാണോ ദേവീപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നത്, അപ്പോഴൊക്കെ അത് ശരിയായ കാര്യമാണ്, ശരിയായ രീതിയാണ്, വിധി പോലെയാണ്. അങ്ങനെ ജഗദംബികയെ വിധി പോലെ മനസ്സാ സ്മരിച്ചുകൊണ്ട് അപ്പോൾ ഉണ്ടായി സന്തോഷമുണ്ടായി. ആ സന്തോഷത്തോടുകൂടി അവളെ ശരണം പ്രാപിച്ചു. ഗദ്യന്തരമില്ലാതെ നിവൃത്തികേടുകൊണ്ട് അവളെ ശരണം പ്രാപിച്ചതല്ല, സന്തോഷത്തോടുകൂടി അവളെ ശരണം പ്രാപിച്ചു. മറ്റൊരു നിവൃത്തിയുമില്ലാതെയും ശരണം പ്രാപിക്കാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സന്തോഷത്തോടുകൂടി തനിക്ക് തൻ്റെ സാഹചര്യങ്ങൾ ഉണർത്തിയ നിവൃത്തിയില്ലായ്മ കൊണ്ട് അല്ല അവിടെ ശരണാഗതി, സന്തോഷത്തോടുകൂടി. തനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് താൻ ശരണാഗതി പ്രാപിച്ചതല്ല, സന്തോഷത്തോടുകൂടിയാണ് ശരണാഗതി പ്രാപിച്ചത്. അങ്ങനെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ് ഉത്തമം. ഏകാക്ഷരമായ കാമരാജ മന്ത്രം അവൻ ജപിച്ചു തുടങ്ങി. മനസ്സ് സദാ ജപിക്കുന്നതാണ്, ഇപ്പം വീണ്ടും ഒന്നും കൂടി ശ്രദ്ധയോടുകൂടി ജപിച്ചു തുടങ്ങി. അതോടെ നവോഢയായ പത്നിയോടൊത്ത് അവൻ നിർഭയനും ശോകരഹിതനുമായി തീർന്നു. മനസ്സിലിനി എന്തെങ്കിലും ഭയത്തിൻ്റെ ലാഞ്ഛനയുണ്ടായിരുന്നെങ്കിൽ, ശോകത്തിൻ്റെ ദുഃഖത്തിൻ്റെ ലാഞ്ഛനയുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ തീർന്നു. ദേവീ പാദസ്മരണയോടുകൂടി മന്ത്രം ജപിക്കാൻ തുടങ്ങി. മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രം ദേവത തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അവൻ്റെ മനസ്സിൽ ദേവതാ സാന്നിധ്യമുണ്ടായി. വെളിച്ചം എവിടെയാണോ ഇല്ല ഉള്ളത് അവിടെ ഇരുട്ട് ഇല്ലാതെയാകുന്നതുപോലെ അവൻ്റെ മനസ്സിൽ നിന്ന് ഭയവും ശോകവും ഒഴിഞ്ഞുപോയി. സകല രാജാക്കന്മാരും അപ്പോഴേക്കും കോലാഹലം കൂട്ടിത്തുടങ്ങി. അവിടെ അപ്പുറത്തെ ഭാഗത്ത് രാജാക്കന്മാരെല്ലാവരും കൂടി ബഹളം വെച്ചു തുടങ്ങി. കന്യകയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സൈന്യങ്ങളോടൊത്ത് ഒരുങ്ങി നിൽപ്പായി. അവരെ കണ്ട കാശി രാജാവ് ഉടൻ തന്നെ യുദ്ധത്തിന് ഒരുമ്പെട്ടു. കാശി രാജാവും വിട്ടുകൊടുത്തില്ല, യുദ്ധത്തിന് ഒരുമ്പെട്ടു. ജയേച്ഛുവായ രാജകുമാരൻ വളരെ പണിപ്പെട്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. പരസ്പരം പൊരുതാനൊരുങ്ങി നിൽക്കുന്ന സുബാഹുവിൻ്റെയും രാജാക്കന്മാരുടെയും സൈന്യങ്ങൾ അപ്പോഴേക്കും ശംഖും കുഴലും പെരുമ്പറയും മുഴക്കി. അതാണ് യുദ്ധകാഹളം മുഴക്കി. ശംഖും കുഴലും പെരുമ്പറയും ഇതൊക്കെ സാധാരണഗതിയിൽ മംഗളകരമായ കർമ്മങ്ങളുടെ ആരംഭത്തിലാണ് മുഴക്കാറ് പതിവ്. പുരാണ ഇതിഹാസങ്ങളിൽ എപ്പോഴൊക്കെ യുദ്ധങ്ങളുണ്ടാകുന്നു അപ്പോഴെല്ലാം ശംഖും കുഴലും പെരുമ്പറയും മുഴക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കാണാൻ സാധിക്കും.
അപ്പോൾ അത് മംഗളകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് മംഗളകരമായ കാര്യമാകുന്നത്? അത് അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള യുദ്ധമായതുകൊണ്ട്. ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് കരുതുന്നവരും നിസ്വാർത്ഥതയും തമ്മിലുള്ള യുദ്ധമായതുകൊണ്ട്. അതുകൊണ്ടാണ് അത് മംഗളകരമായ കർമ്മമാകുന്നത്. യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവർക്ക് വീരസ്വർഗമാണ് വിധി. ശത്രുജിത്തും യുദ്ധസന്നദ്ധനായി, സൈന്യങ്ങളോടുകൂടി ഒരുങ്ങി നിന്നു. അവനെ സഹായിക്കാൻ യുധാജിത്തും സൈന്യസമേതം പടക്കളത്തിലിറങ്ങി. ചിലർ സൈന്യങ്ങളോടുകൂടി കാഴ്ചക്കാരായി അവിടെ നിന്നു. അങ്ങനെയുണ്ട് കുറച്ച് കൂട്ടർ. എന്നാൽ ഞങ്ങൾ വരാം ഒരു കൈ നോക്കാൻ എന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങി വരും. സംഭവം നടക്കുന്ന സമയത്ത് പതുക്കെ ഒരു സൈഡിലേക്ക് മാറി ദൃക്സാക്ഷികളായി നിൽക്കും. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് അങ്ങനെയുള്ളവർ, എന്നും അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. ചിലർ സൈന്യങ്ങളോടുകൂടി കാഴ്ചക്കാരായി അവിടെ നിന്നു. അതെന്തിനാ അങ്ങനെ നിൽക്കുന്നത്? ചിലർ എന്താ നടക്കുന്നതെന്ന് കാണാൻ, ചിലർ ആരാ ജയിക്കുന്നത് എന്ന് നോക്കാൻ. എന്നിട്ട് ജയിക്കുന്നവരുടെ കൂടെ അങ്ങ് മയത്തിൽ നൈസായിട്ടങ്ങ് ചേരും. അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. യുധാജിത്ത് അപ്പോഴേക്കും സുദർശനൻ്റെ നേരെ മുമ്പിൽ തന്നെ സ്ഥാനം പിടിച്ചു. തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൊല്ലണമെന്ന വിചാരത്തോടെ അനുജനായ ശത്രുജിത്തും യുധാജിത്തിനോടൊപ്പം ചേർന്നു. ക്രോധമൂർച്ഛിതരായ അവർ പരസ്പരം അമ്പുകൾ വർഷിച്ചു തുടങ്ങി. ഒരേ അച്ഛൻ്റെ മക്കളാണ്, രണ്ടമ്മമാരിൽ ജനിച്ചതാണ് എന്ന് മാത്രം. ക്രോധമൂർച്ഛിതരായി, ക്രോധം കൊണ്ട് ബോധമില്ലാത്തവരായി, സ്വബോധമില്ലാത്തവരായി അവർ പരസ്പരം അമ്പുകൾ വർഷിച്ചു തുടങ്ങി. അസ്ത്രവർഷം കൊണ്ട് യുദ്ധം അതിഭയങ്കരമായിരിക്കുന്നു. കാശീപതി അപ്പോഴേക്കും ഒരു വലിയ സൈന്യത്തോടുകൂടി വേഗം യോഗ്യനായ തൻ്റെ ജാമാതാവിനെ സഹായിക്കാൻ വേണ്ടി വന്നെത്തി. വിവാഹത്തിന് മുമ്പ് തൻ്റെ മകളോട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന് ഒരു യോഗ്യതയുമില്ല എന്നായിരുന്നു. പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സുദർശനൻ തൻ്റെ മകളുടെ ഭർത്താവായതിനു ശേഷം, തൻ്റേതായതിനു ശേഷം സകല യോഗ്യതകളും ഉള്ളവനായി തീർന്നു. അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാം എല്ലായ്പ്പോഴും. നമ്മുടേതായി തീർന്നു കഴിഞ്ഞാൽ, എൻ്റേതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് യോഗ്യതയുള്ളതാണ്. എൻ്റേതല്ലാതെ ഇരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ ഓരോന്നിനും യോഗ്യതക്കുറവ്. രോമാഞ്ചജനകവും ഭയങ്കരവുമായ യുദ്ധം ഇങ്ങനെ നടക്കുമ്പോൾ, ആ യുദ്ധം അങ്ങനെ കുട്ടുമ്പിരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോധമൂർച്ഛിതരായി അവർ പരസ്പരം ശസ്ത്രാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ദേവി സിംഹവാഹനസ്ഥയായി വളരെ വേഗം അവിടെ ആവിർഭവിച്ചു. ആ ദേവി അനേകം ദിവ്യായുധങ്ങൾ ധരിച്ചിരുന്നു, വിശിഷ്ട ഭൂഷണങ്ങൾ അണിഞ്ഞ് അഴകാണ്ടിരുന്നു. യുദ്ധത്തിന് വന്നവളാണ്, എന്നാലും അതിസുന്ദരിയായിരുന്നു. വിവിധ ഭൂഷണങ്ങൾ അണിഞ്ഞാണ് ദേവി വന്നത്. ദിവ്യാംബരം ചുറ്റി ദിവ്യമായ വസ്ത്രം ധരിച്ച് മന്ദാരമാലയും ചൂടിയ ആ ദേവിയെ ദർശിച്ച രാജാക്കന്മാരെല്ലാം അത്യധികം വിസ്മയിച്ചു. ആ യുദ്ധത്തിൻ്റെ നടുവിൽ ദേവി ദർശനം കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ദേവിയെ നിരന്തരം ഭജിച്ചിരുന്നത് സുദർശനൻ മാത്രമാണ്. പക്ഷെ സുദർശനനോട് നല്ലതായിട്ടോ അല്ലാതെയോ ഉണ്ടായ ബന്ധത്താൽ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ദേവീ ദർശനം സാധിച്ചു. ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ഏതു രീതിയിലുള്ളതാണെങ്കിലും അത് സർവദാ ശ്രേഷ്ഠകരം. അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ അത്യധിക ദിവ്യാംബരം ചുറ്റി മന്ദാരമാലയും ചൂടിയ ആ ദേവിയെ ദർശിച്ച രാജാക്കന്മാരെല്ലാം അത്യധികം വിസ്മയിച്ചു. ആരായാലും വിസ്മയിക്കും, കാരണം ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്നുള്ളതാണ് വിസ്മയം. കാരണം അത് അപ്രതീക്ഷിതമാണ്. സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഇവൾ ആരാണ്? അവർ പരസ്പരം ചോദിച്ചു. എവിടെ നിന്ന് വന്നു? പെട്ടെന്നാണല്ലോ വന്നത്. എവിടുന്നാ വന്നത്? ഇതുവരെ കണ്ടിട്ടില്ല. സുദർശനനാകട്ടെ ആ ദേവിയെ ദർശിച്ചിട്ട് സുബാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു,
സുദർശനന് വലിയ വിസ്മയമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിരന്തരം ഈ ദേവതയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ വേണ്ട രൂപത്തിൽ ആവിർഭവിക്കും എന്നുള്ളതാണ് തൻ്റെ മുമ്പിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉറപ്പ്. അദ്ദേഹം സുബാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ നോക്കൂ, ദിവ്യദർശനയായ മഹാദേവി എഴുന്നള്ളിയിരിക്കുന്നത്, ദയാമയിയായ ആ ദേവി പ്രാദുർഭവിച്ചത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. ആ ദേവി അവതരിച്ചിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നോടൊപ്പം നിൽക്കുന്നവർക്കും എനിക്കെതിരെ നിൽക്കുന്നവർക്കും അവളുടെ ദർശനം കിട്ടുന്നു. മഹാരാജാവേ, ഞാനിപ്പോൾ നിർഭയന്മാരിൽ വെച്ച് നിർഭയൻ ആണ്. സുബാഹുവും സുദർശനനും സുമുഖിയായ അംബികാദേവിയെ ദർശിച്ചു, അവളെ നമസ്കരിച്ചു. ദർശനം കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരായി. അങ്ങനെ ആ സന്തുഷ്ടിയാണ് അവർ സമർപ്പണ മനോഭാവത്തോടുകൂടി നമസ്കാരത്തിലൂടെ പ്രകടിപ്പിച്ചത്. ദർശനം കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരായി തീർന്നു. അപ്പോൾ സിംഹമൊന്ന് ഗർജിച്ചു. അത് കേട്ട് പടക്കളത്തിലെ മദഗജങ്ങൾ പേടിച്ചു വിറച്ചു. അതിഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി. സിംഹം ഗർജിച്ചപ്പോൾ ദിക്കുകളെല്ലാം കറുത്തിരുണ്ടു. സുദർശനൻ അപ്പോൾ തൻ്റെ സേനാപതിയോട് പറഞ്ഞു, രാജാക്കന്മാർ നിൽക്കുന്ന ആ വഴിയിലൂടെ നീ വേഗം പോണം. ദുഷ്ടബുദ്ധികളും ക്രുദ്ധരുമായ ആ രാജാക്കന്മാർ എന്തു ചെയ്യുമെന്ന് അറിയണമല്ലോ. സേനാപതിയോട് പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടായാൽ നമ്മളും നമ്മുടെ ആൾക്കാരും ചിന്തിക്കുക, അപകടത്തിൽ പോയി പെടാതെ പോകാനുള്ള വഴി ഏതാണ് എന്ന്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് തൻ്റെ സേനാപതിയോട്. തൻ്റെ സേനാപതിയോട് പറഞ്ഞു, തൻ്റെ സേനാപതി എന്ന് പറയുന്നത് സുബാഹുവിൻ്റെ സേനാപതി. സേനാപതിയോട് എന്താ പറഞ്ഞത്? രാജാക്കന്മാർ നിൽക്കുന്ന ആ വഴിയിലൂടെ നീ വേഗം പോകണം. ദുഷ്ടബുദ്ധികളും ക്രുദ്ധരുമായ ആ രാജാക്കന്മാർ എന്തു ചെയ്യുമെന്നറിയണമല്ലോ. കാരണം എന്നോടൊപ്പം സാക്ഷാൽ ജഗന്മാതാവായ ജഗദംബികയുണ്ട്. അതുകൊണ്ട് ഒന്ന് കാണണമല്ലോ അവരെന്ത് ചെയ്യുമെന്ന്. നമുക്ക് ശരണം നൽകാനാണ് ഭഗവതി എഴുന്നള്ളിയിരിക്കുന്നത്. രാജാക്കന്മാർ നിറഞ്ഞ ആ വഴിയിലൂടെ ഒട്ടും ഭയപ്പെടാതെ നമുക്ക് പോകാം. ഭഗവതി നമ്മളോടൊപ്പം ഉണ്ട് എങ്കിൽ ഏതു ഘോരമായ പ്രതിസന്ധിയെയും അനായാസേന നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ വഴിയിലൂടെ തന്നെ നമുക്ക് പോകാം. മഹാദേവിയെ ഞാൻ സ്മരിച്ചു, നമ്മെ രക്ഷിക്കാൻ എത്തുകയും ചെയ്തു. സ്മൃത മയാ മഹാദേവി രക്ഷണാർത്ഥം ഉപാഗത. നമ്മളാണെങ്കിൽ ഇടയ്ക്ക് ഈ ദേവിയെ സ്മരിക്കാറുണ്ട്. ഒരാളും നമ്മുടെ അറിവിൽ, നമ്മുടെ മുമ്പിൽ നമ്മുടെ രക്ഷയ്ക്കായി പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഒന്നുകിൽ ഇതെല്ലാം കെട്ടുകഥയാണ്, വെറും കഥകൾ, നമ്മുടെ എന്താ പറയുക, ഫെയറി ടെയിൽസ് പോലത്തെ കുറച്ച് കഥകൾ, അല്ലെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുദർശൻ്റെ മുമ്പിൽ സ്മരിച്ച ഉടനെ ദേവി വന്നു. നമ്മളാണ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ വരുന്നില്ല. എന്തായിരിക്കും കാരണം? ശ്രദ്ധയോടുകൂടി ചെയ്യാത്തത് കൊണ്ടാണ്. ശ്രദ്ധയോടുകൂടി നിരന്തരമായിട്ട് ഈശ്വര ഉപാസന ചെയ്യുന്ന ഒരാളുടെ എല്ലാ സന്ദിഗ്ധ ഘട്ടങ്ങളിലും വിളിച്ചിട്ടും വിളിക്കാതെയും ഈശ്വരൻ എഴുന്നള്ളും, അവതരിക്കും വേണ്ട രൂപത്തിൽ. ഇപ്പം ഇവിടെ മഹാദേവി, അദ്ദേഹം പറയാണ്, മഹാദേവിയെ ഞാൻ സ്മരിച്ചു, നമ്മെ രക്ഷിക്കാൻ എത്തുകയും ചെയ്തു. അത് കേട്ട സേനാപതി ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. അതുകൊണ്ട് അത്യധികം കോപിച്ച യുധാജിത്ത് ആ രാജാക്കന്മാരോട് പറഞ്ഞു, പേടിച്ച് വിറച്ചു നിൽക്കുന്നു. അത് കണ്ട ആർക്കായാലും ദേഷ്യം വരും. ഇങ്ങനെ ഇവിടെ ഗടാഗടിയന്മാരായിട്ടുള്ള രാജാക്കന്മാർ സൈന്യത്തോടുകൂടി വഴിമുടക്കി നിൽക്കുകയാണ്. ആ വഴിയെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദുർബലൻ എന്നിവർ കരുതിയിരുന്ന സുദർശനൻ്റെ സേനാപതി, സുബാഹുവിൻ്റെ സേനാപതി വരികയാണ്. അപ്പോൾ ആരായാലും അത് കണ്ടാൽ അത്യധികം കോപിക്കും. യുധാജിത്ത് ആ രാജാക്കന്മാരോട് പറഞ്ഞു, പേടിച്ച് വിറച്ചു നിൽക്കുന്നു, കന്യകയെ കൊണ്ടുവരുന്നവനെ കൊല്ല്. ദുർബലനായ ഈ ചെറുക്കൻ ബലവാന്മാരായ നമ്മയെല്ലാം അവഗണിച്ച് കന്യകയെയും കൊണ്ട് വേഗം ഒരു ഭയവുമില്ലാതെ പോകുന്നു. ഒരു ഭയവുമില്ലാതെ അവൻ പോകുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് അവനെ തടഞ്ഞു നിർത്തി കൊല്ല്. സിംഹത്തിന്മേലിരിക്കുന്ന സുന്ദരിയെ കണ്ട് എന്താ, നിങ്ങൾക്കെല്ലാം പേടിയാകുന്നു.
സാധാരണഗതിയിലെ സുന്ദരിമാരെ കണ്ടാൽ പേടിയുണ്ടാവില്ല. സൗന്ദര്യമുള്ളത് കണ്ടാൽ മനസ്സിൽ സന്തോഷമാണ് ഉണ്ടാവുക. ഇവിടെ ഈ സുന്ദരിയെ കണ്ടപ്പോൾ പേടിയുണ്ടായിട്ടുണ്ടാകാമെന്ന് ഊഹിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്താ കാരണം? അസ്ഥാനത്ത് അസമയത്ത് സുന്ദരിയെ കണ്ടാൽ ആരായാലും പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കണക്കിലെടുത്തിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, സിംഹത്തിന്മേലിരിക്കുന്ന സുന്ദരിയെ കണ്ട് എന്താ നിങ്ങൾക്കെല്ലാം പേടിയാകുന്നു? മഹാഭാഗന്മാരെ, അവനെ അങ്ങനെ വിടരുത്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവനെ വകവരുത്താം. എന്നിട്ട് ആ കന്യകയെ എൻ്റേതാക്കാം. അതാണ്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. എന്തിനാ? എൻ്റെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി. അവനെ കൊന്നിട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായ ആ കന്യകയെ നമുക്ക് കൈക്കലാക്കാം. സിംഹം പിടികൂടിയതിനെ കുറുക്കൻ കൊണ്ടുപോയി കൂടാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശത്രുജിത്തിനോടുകൂടി സൈന്യസമേതം ക്രോധാവിഷ്ടനായ യുധാജിത്ത് ഉടൻ തന്നെ യുദ്ധത്തിനൊരുങ്ങി.